അപ്പോൾ മണി പ്ലാന്റിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുള്ള പത്ത് മാജിക് ടിപ്സുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം മൂന്ന് നാലോളം വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റാണ് നല്ല ബുഷായിട്ട് വരുന്നില്ല എന്ന് അപ്പം അതിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രത്യേക വളമുണ്ട് അപ്പം മിക്കതും നമുക്ക് സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ റീ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോട്ടിങ് മിക്സാണ് നമ്മൾ ചെയ്യേണ്ടത് വലിയ ഇലകളും നന്നായിട്ട് ഫാം ഫസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് മണി പ്ലാന്റിന് പോത്തോസിന് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ മണി പ്ലാന്റ് നമ്മൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ട്രിക്സ് നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ സോയിൽ ലെയറിങ് എങ്ങനെയാണ് നമുക്ക് ഈ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ട് പോട്ട് നല്ല ബുഷ് ആക്കിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുക അതെങ്ങനെയാണ് ചെയ്യേണ്ട ടിപ്സ് ട്രിക്സ് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ വാളിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ലെയറിങ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പടർത്തിയെടുക്കാൻ പറ്റുക വെള്ളം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെറിയ ചെറിയ കട്ട് പീസ് പെട്ടെന്ന് നമുക്ക് ഒരു ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് വളർത്തിയെടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലെ ആദ്യത്തെ ടിപ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യത്തെ ടിപ്സിലേക്ക് പോവുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് മണി പ്ലാന്റിൻ്റെ ഒക്കെ നന്നായിട്ട് നട്ട് വളർത്തിയവരുണ്ടാവുമല്ലോ ഇങ്ങനെ ഏകദേശം ഒരു നാല് ദിവസം ഇടവിട്ടിട്ടെങ്കിലും നമ്മൾ വെള്ളം സാധാ വെള്ളം നമ്മൾ നമ്മളെടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തഴച്ച് വളർന്ന് വരാനുള്ള നല്ലൊരു ടിപ്സാണിത് അപ്പം ഇതിന് നമുക്ക് ഒരു പൈസ മുടക്കുമില്ല ഒരു ഫെർട്ടിലൈസറിന് അതോരി സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ പ്ലാന്റ് ആയാലും വലിയ പ്ലാന്റ് ആയാലും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ വെള്ളമാണ് നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് അപ്പം ഇന്നത്തെ വളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം രണ്ട് ലിറ്റർ വെള്ളം നമ്മളിത് എടുക്കുന്നു അതിലേക്ക് നമുക്ക് അസ്പ്രീൻ ഗുളിക നമുക്ക് മേടിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നൊരു മെഡിസിനാണിത് അപ്പം ഇത് നമ്മൾ എടുക്കേണ്ടത് വെറും ഇരുപത് പൈസ മുതൽ മുപ്പത് പൈസ ഒക്കെ ആണെന്ന് തോന്നുന്നു ഈ സമയത്ത് ഒരു വില അപ്പോൾ ഇതിൻ്റെ ഒരു ഗുളിക കേട്ടോ എഴുപത്തഞ്ച് എം ജി വരുന്ന ഒരു ഗുളികയാണ് നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്ത ഒരുപാട് ഗുളികകൾ നമുക്ക് കിട്ടും ഇത് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടു വെക്കുന്നു രണ്ടോ മൂന്നോ ദിവസം നമ്മളൊന്ന് അടച്ചു വെക്കുക ശേഷം നന്നായിട്ടൊന്ന് കുലിക്കിയതിന് ശേഷം നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാസത്തിലൊരു പ്രാവശ്യം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വലിയ ഇലകളും കിട്ടും അതേപോലെ തന്നെ നല്ല പച്ചപ്പ് കിട്ടും നല്ല വളർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ ബുഷായിട്ട് വളരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റെമൊക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് പെട്ടെന്ന് കയറി വരും അപ്പം അതിന് നല്ലൊരു ടിപ്സാണ് അപ്പം വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ വീട്ടിൻ്റെ അകത്ത് മണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് മാജിക് സോൾട്ട് എന്നറിയപ്പെടുന്ന എപ്ത ം സോൾട്ട് ആണ് എടുക്കേണ്ടത് ഒരു കിലോയ്ക്ക് ഏകദേശം ഇരുപത്തി രൂപയാണ് വരുന്നത് ഇതും വളക്കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വള ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് വെള്ളമായിട്ട് ലയിച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇലയുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നമ്മളിത് തെളിച്ച് കൊടുക്കാനായിട്ട് പിന്നെ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ സ്റ്റിക്കിലൊക്കെ പടർത്തുന്നവരാണെങ്കിൽ സ്റ്റിക്കിലൊന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അതിൻ്റെ വേര് വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് തഴച്ച് വളർന്ന് വരാനുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ അപ്പം ഇതെല്ലാവരും ചെയ്തു കൊടുക്കുക ആ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വളരെയധികം നല്ലതാണ് മൂന്നാമത്തെ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് യാതൊരു വിധ മണങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ കൂടുതലായിട്ടും ഇൻഡോറൊക്കെ ആയിട്ടും ബാൽക്കണി ആയിട്ടും സിറ്റൗട്ടിലൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ വള മണം ഉള്ള ഫെർട്ടിലൈസർ ഒഴിക്കുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പം ഇതിന് പ്രത്യേകിച്ച് മണങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അസ്പിരിൻ ഒരു ഗുളികയാണ് എടുക്കേണ്ടത് ഇത് നമ്മൾ മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എപ്പോഴും എപ്പോഴും ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല ഒരു കപ്പ് വുഡ് കത്തിച്ച ആഷ് നമുക്ക് എടുക്കണം കേട്ടോ അതെടുത്തതിന് ശേഷം നമ്മളെ ചാരം എന്നൊക്കെ പറയുമല്ലോ അത് നമ്മൾ എടുക്കുക അതേപോലെ തന്നെ ഇട്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ പിന്നെ എന്താ പറയുക ഗുളികയും അതേപോലെ തന്നെ ഈ നമ്മുടെ ചാരവുമായിട്ട് നന്നായിട്ടൊന്ന് വെള്ളമായിട്ട് ലയിച്ച് വരുന്നത് വന്നു ോട്ടെ മൂന്ന് ദിവസം എടുത്തു വെക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ഒക്കെ ഒരു ചെടിയുടെ കടക്കി ഒഴിക്കരുത് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് എപ്പോഴെപ്പോഴും ഇതും ചെയ്യേണ്ട കാര്യമല്ല ഒരു മൂന്ന് മാസമൊക്കെ ഇടവിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി നല്ല ഇലക്ക് പച്ചപ്പും അതേപോലെ തന്നെ വലിയ ഇല കിട്ടാനും പെട്ടെന്ന് തിളർത്ത് ഒരുപാട് തിളർപ്പ് വരാനും അതേപോലെ തന്നെ വളർന്നു വരാനും വളരെയധികം നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതും ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോരുത് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമുക്ക് ഇതേപോലെ ചില്ലിൻ്റെ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ബോട്ടിലൊക്കെ വളർത്തുന്നവർ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതേപോലെ എപ്സം സോൾട്ട് എടുക്കുക ഒരു കുറച്ച് നാലോ അഞ്ചോ എട്ടോ തരികൾ എടുത്തിട്ട് നമുക്ക് ബോട്ടിനനുസരിച്ച് വലിയ അക്കോറിയം പോലുള്ള അതിലൊക്കെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം മീനുള്ള ബോട്ടിൽ ഇട്ടു കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതേപോലെ കുറച്ച് തരികൾ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾ ക്ക് നല്ലൊരു സ്ട്രോങ് കിട്ടുകയും വലുതായി വരികയും അതോടൊപ്പം തന്നെ മുകളിലേക്ക് ഒരുപാട് ഇലകൾ വരികയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് പീസുകൾ വെള്ളത്തിൽ വളർത്തുന്നവർക്ക് നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ വരുന്ന പോട്ടുനിന്ന് നമുക്ക് വരുന്ന ശാഖകൾ വെള്ളത്തിലേക്ക് ഒന്ന് മടക്കിയതിന് ശേഷം ഇറക്കി വെച്ച് കൊടുക്കുക നല്ല വേര് വന്നതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ടേബിളിൻ്റെ മുകളിലോ എവിടെയാണോ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടേ വെക്കാവുന്നതാണ് ഒരു ലെയറിംഗ് രീതിയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനങ്ങനെ ചെയ്ത സമയത്ത് വളരെയധികം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുറേ പീസുകൾ നമ്മളങ്ങനെ വളർത്തുന്നുമുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ചെറിയ ബോട്ടിൽ ചില്ലിൻ്റെ ബോട്ടിലൊക്കെ വളർത്തുന്ന സമയത്ത് പെട്ടെന്ന് വളരാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ നമുക്കിത് ഏതെങ്കിലും ചുമരിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേര് ആ വ ചുമരിലേക്ക് ഒട്ടിപ്പിടിക്കുകയും അവിടെ നമ്മൾ ഈ എപ്സം സാൾട്ടും അതേപോലെ തന്നെ മറ്റ് ഫെർട്ടിലൈസറുകളും നൈസായിട്ട് അതിൻ്റെ വേരിലൊന്നടിച്ചു കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ആ വാളുമായിട്ട് ഒട്ടിപ്പിടിക്കുകയും മുകളിലേക്ക് പടർന്നു പോകുന്നതും കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ചട്ടിയിൽ നടുന്ന അത്ര ഒരു ഇതില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് അപ്പം അങ്ങനെ വളർത്തുന്ന ിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക അതിൻ്റെ വേര് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ ആ വാളിൻ്റെ അടുത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക എന്തെങ്കിലും ഇൻസുലേഷൻ ഒക്കെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു വേര് ആ ചുമരൽ ഒട്ടിപ്പിടിച്ച് മുകളിലേക്ക് പടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നല്ലൊരു ടിപ്പാണ് ചെയ്തു നോക്കുക കേട്ടോ ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ പോട്ടുകൾ എടുക്കുക എന്നുള്ളതാണ് അധികം നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വേരാണ് ഈ മണി പ്ലാന്റിനുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കടക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കാണ്ടിരിക്കുക ഇടയ്ക്കൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മണി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഇളക്ക് കെട്ടോ ഒരു ചെറിയ ചട്ടിയിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പൊന്തി വരും അത് നമുക്ക് ഇതേപോലെ അടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു ടിപ്സ് കാണിച്ചു വന്നോന്നേ ഉള്ളൂ അപ്പം അരിച്ചെടുത്ത് മണ്ണ് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുക ഏറ്റവും നല്ലത് അതായിരിക്കും ഒന്ന് മണ്ണ് അരിച്ചതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് എടുക്കുക ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകളൊക്കെ നടുന്ന സമയത്ത് അപ്പം ഏറ്റവും നല്ല ലൂസായിട്ടുള്ള മണ്ണിലാണ് ഏറ്റവും നന്നായിട്ട് മണി പ്ലാന്റ് വളരുക എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആദ്യം എങ്ങനെ ഒരു പിന്നെന്താ പറയുക ഷോൾഡ്രേങ് ചെയ്തു വെച്ചിരുന്നു അപ്പം ഇനിയിപ്പോൾ ഒന്നുകൂടി എങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് പീസുകൾ ഏകദേശം നടുന്ന സമയത്ത് നാലോ അഞ്ചോ മുട്ടുകൾ നോടുകൾ ഉള്ളത് നമ്മൾ എടുക്കണം ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും നടരുത് പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടില്ല അപ്പോൾ നമുക്കത് പെട്ടെന്നൊരു വേറൊരു റിപ്പോർട്ടിങ് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ പോത്തോസം മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടു സെൻ്റർ ഭാഗത്ത് തന്നെ നമ്മൾ അത് വെക്കുക എന്നുള്ളതാണ് ആ ഒരു കവർ ഒഴിവാക്കിയതിന് ശേഷം ചുറ്റു ഒരേപോലെ ആക്കിയതിന് ശേഷം മണ്ണിടുക അതിന് ശേഷം നമുക്ക് സോയൽ ലെയർ ചെയ്തു കൊടുക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ നമുക്ക് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടാനായിട്ട് നമ്മൾ ഇത് അങ്ങനെ നേരെ നമ്മളൊരു എന്താ പറയുക സ്റ്റിക്കിലേക്ക് പടർത്താനോ വാളിലേക്കോ പടർത്താൻ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ ഹാങ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ത് ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് റൗണ്ട് ചെയ്ത് സോയൽ ലെയർ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ പോത്തോസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പിന്നീട് വരുന്ന അതിൻ്റെ ഇടയ്ക്കു നിന്നൊക്കെ ഒരുപാട് ഓരോ നോഡിൽ കൂടി നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരും അതിനെ ഞാൻ ഈ പറഞ്ഞ വളങ്ങൾ ഇങ്ങനെയും ചെയ്തു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആ ഒരു നോടിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു കമ്പ് പൊട്ടിച്ചിട്ട് കുത്തി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഓരോ അതിൻ്റെ മൊട്ടുകളിൽ നിന്നിട്ട് നമുക്ക് വേര് വരുന്നത് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എല്ലാം അതിൻ്റെ മുട്ടിൽ നിന്നിട്ടും നമുക്ക് ഇതേപോലെ വേര് വരുന്ന സമയത്ത് ചെടിയുടെ വളർച്ച ഒത്തിരട്ടി നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം ഈ ടിപ്സ് ഒരിക്കലും ചെയ്യാതിരിക്കരുത് നമ്മൾ നേരെ അങ്ങോട്ട് താഴത്തേക്ക് തൂക്കിയിടുകയോ പടർത്താനോ പാടില്ല നമ്മൾ നമ്മളിതേപോലെ വരുന്നത് നമുക്കൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പിന്നെ പടർന്ന് വരുന്നത് വേണം നമുക്ക് ഇതേപോലെ നല്ല നല്ല പിന്നെ സ്റ്റിക്കിലേക്ക് പടർത്താനോ അല്ലെങ്കിൽ ചുമരുമ പടർത്താനോ ഒക്കെ ശ്രമിക്കാനായിട്ട് അപ്പം ഹാങ്കിങ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്തല്ലെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് മുകൾ ഭാഗത്ത് ബുഷായിട്ടും പിന്നീട് അങ്ങോട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിട്ട് നമുക്ക് പടർന്ന് നല്ലൊരു പ്ലാന്റ് ആക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ ുള്ളൂ അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ നമ്മളെ ചാനൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മളുടെ ബെല്ലൈക്കൺ ചെയ്യാത്തവരൊന്ന് ചെയ്തു വെക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പിന്നെ എല്ലാ എന്താ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടിയും ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറന്നു മറന്നുപോലെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഡ്രെയിനേജ് ആയി പോകുന്ന ചട്ടികളിലാണ് നട്ടിട്ടുള്ളത് അങ്ങനത്തെ ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു നാലഞ്ചോ ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെറിയൊരു നനവ് എപ്പോഴും നമ്മുടെ ചട്ടിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക അപ്പം വെളിച്ചത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാലാണ് പെട്ടെന്ന് നമുക്ക് വളർന്നു വരാനും നല്ല രീതിയിലുള്ള അതിൻ്റെ ഇലയുടെ ഒരു കളറ് കിട്ടാനൊക്കെ ഉപകരിക്കും ഒരുപാട് വെളിച്ചക്കുറവുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ജനലിൻ്റെ സൈഡിലോ അതേപോലുള്ള നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക മാസത്തിലൊരു പ്രാവശ്യമൊക്കെ നമുക്ക് ചെറിയൊരു ഒരു പത്ത് മണി വരെയുള്ള ഒരു സൂര്യപ്രകാശമൊക്കെ കൊള്ളിച്ചതിന് ശേഷം ഉള്ളിലേക്ക് എടുത്തു വെക്കുക അതേപോലെ തന്നെ ഇല ചുരുളുക മുരടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു തുണിയിൽ ഉറുമ്പ് പൊടി കെട്ടിയതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് നല്ല ഒഴിച്ച് കഴുകിയതിന് ശേഷം ആ വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വന്നു ഒരുപാട് സമയം നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ് ഇനിയും ഇതിന് കുറച്ചുകൂടി നല്ല നല്ല അറിവായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പം ചട്ടികളും മറ്റു കാര്യങ്ങളും സ്റ്റമ്പും സ്റ്റിക്കും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും തൽക്കാലം വിട ചോദിക്കുന്നു ബൈ ബൈ